നമസ്കാരം. തുടർച്ചയായ നാലാം വർഷവും തത്വമയറ്റിയും തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 84 കിലോമീറ്റർ ദൈർഘ്യമുള്ള മൂന്ന് ദിനരാത്രങ്ങൾ നീളുന്ന തിരുവാഭരണ യാത്രയുടെ ദൃശ്യങ്ങൾ 40-ലധികം പോയിന്റുകളിൽ നിന്നുമാണ് തത്വമയി കാഴ്ചയായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 14 സന്നിധാനത്ത് ഘോഷയാത്ര എത്തുന്നതുവരെയുള്ള ഭക്തിസാന്ദ്രമായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് തത്വമയിലൂടെ കാണാവുന്നതാണ്. അതേസമയം ഇന്ന് രാവിലെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്കൊപ്പവും ടീം തത്വമയുണ്ട്. അയ്യന്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായുള്ള യാത്രയ്ക്കിടെയുള്ള എല്ലാ വിശേഷങ്ങളും തത്സമയം തത്വമയി ടീം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ തിരുവാഭരണ യാത്ര കടന്നു പോകുന്ന പാതയിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സംഘം അവിടെ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തിരുവാഭരണ യാത്രയുടെ രണ്ടാം ദിനമെത്തുന്ന ലാഹാസത്രത്തിന് സമീപം യാത്രയെ സ്വീകരിക്കാൻ ഭക്തർ തമ്പടിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി സനോജ് അവിടെ നിന്നും ടെലിഫോൺ ലൈനിലുണ്ട്. സനോജ് പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്? സനുജ, ലാഹ സത്രത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം എത്തി വിശ്രമിക്കുന്നത്. ഈ പരിസരത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ലംഘനം നടന്നിരിക്കുന്നത്. കാര്യം പല കൂറി ആലോചനാ യോഗങ്ങൾ നടക്കുമ്പോഴൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഒന്നുകിൽ ഈ ഭാഗത്തെ പണി നടത്തുക, തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതിന് മുമ്പ് ആ പണികൾ തീർക്കേണ്ടതാണ്, അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോയ ശേഷം മാത്രമേ ഈ ഭാഗത്തെ പണികൾ തുടങ്ങാവൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വീണ്ടും കേൾക്കാതെ ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ഈ പ്രദേശത്തെ ഈ സത്രം വളപ്പിൽ അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പണി തുടങ്ങിയത്. ആ ഒരു പണിയാണ് ഇപ്പോൾ തീർക്കാൻ കഴിയാതെ ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ട് ഇവിടെ വലിയ രീതിയിൽ മണ്ണെടുത്ത നിലയിൽ കാണപ്പെടുന്നത്. ഈ ഭാഗത്ത് സാധാരണഗതിയിൽ രണ്ടാം ദിവസം എത്തുമ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ധാരാളമായി തിരുവാഭരണത്തെ വണങ്ങാനെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയം ഈ പ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. ഇക്കുറി ഇത്തരത്തിൽ മണ്ണെടുത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വലിയ രീതിയിൽ ഭക്തജനങ്ങളെ ഈ പ്രദേശത്തേക്ക് കടത്തി വിടാൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെയധികം സ്പഷ്ടമാണ്. ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അവലോകന യോഗത്തിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇതിന്മേൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളാൻ ഭരണ വകുപ്പുകൾക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഈ വിഷയത്തിൽ ഇപ്പോൾ നേരിടുന്നുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി അടക്കം ഈ വിഷയത്തിൽ വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു ആശങ്ക ഇതിൻ്റെ പേരിൽ നിഴലിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് ഈ ഭാഗത്തെത്തിയപ്പോഴാണ് വഴിവിളക്കുകൾ ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അന്ന് ഈ നിലയ്ക്ക് ലാഹ ഭാഗത്തുണ്ടായത്. അന്നും ഈ തിരുവാഭരണ സംഘത്തെ അനുഗമിച്ചിരുന്ന തത്വമയി ന്യൂസ് തന്നെയാണ് ആ വാർത്ത വളരെയധികം എക്സ്ക്ലൂസീവായി ചെയ്യുകയും ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അടുത്ത വർഷം മുതൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ള ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവാഭരണങ്ങൾ ഈ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ലംഘനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് തന്നെ വകവയ്ക്കുന്നുണ്ട്. സനുജ, തീർച്ചയായും ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവാഭരണ യാത്രയെ സ്വീകരിക്കാൻ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം ഭക്തർ എത്തിച്ചേരുന്ന സ്ഥലം കൂടിയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്ന ഈ സ്ഥലം. തിരുവാഭരണ യാത്ര കഴിഞ്ഞതിന് ശേഷം മാത്രം പൊളിച്ചു നീക്കിയാൽ മതിയെന്ന നിർദ്ദേശം നൽകിയിരുന്നിട്ട് പോലും അത് വകവയ്ക്കാതെയാണ് കെട്ടിടം മനഃപൂർവ്വം പൊളിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇവിടുത്തെ മണ്ണ് വളരെ ആഴത്തിൽ കുഴിച്ച് മാറ്റിയിട്ടുമുണ്ട്. ഇതുമൂലം ഒരു കുഴി ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാത്രിയോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ സുരക്ഷാ ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്ന് ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ജനുവരി 14 മകരവിളക്ക്. മകരവിളക്ക് വരെയുള്ള എല്ലാ തത്സമയ കാഴ്ചകളും തത്വമയി നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി.